നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും ചേർന്ന് കേന്ദ്ര പദ്ധതികളൊക്കെ സ്വന്തം പേരിലാക്കി അടിച്ചു മാറ്റി സ്വന്തം ചിത്രം വെച്ച് താഴെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ എംബ്ലവും വെച്ച് കൊടുക്കുന്ന പരിപാടി ഈ അടുത്ത സ്ഥലങ്ങളിലൊക്കെയുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി പ്രകാരമുള്ള വീട് വെച്ച് കൊടുക്കുന്നത്, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി, അതുപോലെ കർഷകർക്കായുള്ള പദ്ധതി, കൊച്ചുകുട്ടികൾക്കായുള്ള പദ്ധതി, ബാലവികാസ് യോജന, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികളെ ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ കേരള സർക്കാരിൻ്റെ പദ്ധതികളാക്കി മാറ്റിക്കൊണ്ട് ഫ്ലക്സും അടിച്ച് മുഖ്യമന്ത്രിയുടെ ചിത്രവും വെച്ച് മന്ത്രിമാരുടെ ചിത്രവും വെച്ച് കാണിക്കുന്ന നാണംകെട്ട പരിപാടി ഇവിടെ തുടരുകയാണ്. അപ്പോഴൊക്കെ ഇതിനെ എതിർത്ത കോൺഗ്രസ്സുകാരുണ്ട്. അതായത് ഇവിടെ കുറേ കോൺഗ്രസ്സുകാരുണ്ട്, ഇതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയല്ലേ, അതുകൊണ്ട് എന്തിനാണ് പിണറായി വിജയൻ്റെ പോസ്റ്റർ അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ ഇവരും കാണിക്കുന്നത് ഇതുതന്നെയല്ലേ, ഈ വൃത്തികെട്ട ഏർപ്പാടല്ലേ, ആരാൻ്റെ കുട്ടിയുടെ തന്തയായി അല്ലെങ്കിൽ അച്ഛനായി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പിതൃശൂന്യതയല്ലേ കോൺഗ്രസ്സുകാരും കാണിക്കുന്നത് എന്ന ചോദ്യം ഉയരുകയാണ്. രാഹുൽ ഗാന്ധി MPയുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത. വയനാടിൽ റോഡ് നിർമ്മിച്ചത് കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന പദ്ധതിയിലൂടെയാണ്. എന്നാൽ ആ റോഡ് ഉദ്ഘാടനം ചെയ്ത് കയ്യടി നേടിയത് രാഹുൽ ഗാന്ധി MPയാണ്, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായുള്ള MP, ലോക്സഭ MP. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ റോഡ് ഉദ്ഘാടനം ചെയ്തു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനില്ല, റോഡ് ജനങ്ങൾക്കുള്ളതാണ്, അത് ജനങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ അതിനിടയിലൂടെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റോഡാണ്, കോൺഗ്രസ്സുകാർ ഒരുമിച്ച് നിന്ന് പണിത റോഡാണ്, വയനാട്ടിൽ IC ബാലകൃഷ്ണൻ തൂമ്പയുമായി വന്ന് രാവിലെ പണിത റോഡാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഏർപ്പാട് അത് മഹാമോശമാണ്. അങ്ങനെ കാണിക്കുന്നത് അത്ര ശുഭകരമായൊരു മാനസികാവസ്ഥയല്ല എന്നാണ് പറയാനുള്ളത്. സന്നിഹിതനല്ലാത്ത രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ആണെങ്കിൽ പോലും വികസനം എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതികളും ഫണ്ടുകളും തന്നെ വേണമെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത്. ഈവൻ ഇൻ മോസ്റ്റ്ലി ആബ്സെൻ്റ് കേരള MP രാഹുൽ ഗാന്ധിസ് കോൺസ്റ്റിറ്റ്യൻസി വയനാട് ഡെവലപ്മെൻറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് നരേന്ദ്രമോദി ഗവൺമെൻറ് സ്കീംസ് ആൻഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ കോൺഗ്രസ് ഈ ഒരു ട്വീറ്റ് ഇട്ടിരുന്നു, ആഡിംഗ് വൺ മോർ മൈൽ സ്റ്റോൺ ഇൻ ദ ജേർണി ടുവേർഡ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് കേരള, ശ്രീ രാഹുൽ ഗാന്ധി ഇനാഗുറേറ്റഡ് ദ അമ്പലപ്പടി വാലമ്പുറം കോട്ടൺപാറ റോഡ് ബിൽറ്റ് അണ്ടർ PMGSY ദൈവാധീനം, അങ്ങനെ എഴുതി കേട്ടോ, ഗ്രാമീൺ സടക്ക് യോജനയുടെ കാര്യം എഴുതി, അറ്റ് കരളായി ടൗൺ കരളായി ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ LAC മലപ്പുറം ടുഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ട്വീറ്റും കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ടോ ജനങ്ങൾക്കായിട്ട് അത് കൊടുക്കുന്നതുകൊണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിക്കോ, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്കോ, നിതിൻ ഗഡ്കരി ഒരു റെക്കോർഡിനുടമ കൂടിയാണ്, ഒരു ദിവസം ഏതാണ്ട് 600 കിലോമീറ്റർ റോഡോളമാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്. ലോകത്തെ ഒരു ഇതുപോലെ ഉപരിതല ഗതാഗത വകുപ്പും ഇത് ചെയ്യുന്നില്ല, അതുകൂടി ഈ ഒരവസരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആയിക്കോട്ടെ, അപ്പോൾ ഈ ഒരവസരത്തിൽ രാഹുൽ ഗാന്ധി ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിനോ ഉദ്ഘാടനം ചെയ്യുന്നതിനോ ഒരു കുഴപ്പവുമില്ല. പക്ഷേ അത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സാണിത് കൊണ്ടുവന്നത്, രാഹുൽ ഗാന്ധി MP കൊണ്ടുവന്നതാണ്, അദ്ദേഹമാണിത് പണിതത്, കേരളത്തിലെ വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്ന നിലയ്ക്കുള്ള ട്വീറ്റും പ്രചരണങ്ങളും ഒന്നും അത്ര ഒരു നിലവാരമുള്ളതല്ല എന്ന് ഇവരോട് പറഞ്ഞുകൊള്ളുന്നു. ഇക്കാര്യമാണ് ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ കാണിക്കുന്നതിന് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇങ്ങനെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളുടെ പിതൃത്വം വെറുതെ നാണമില്ലാതെ ഏറ്റെടുക്കുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്.